ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൊണ്ടുവന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എൽ ഡി സിയുടെ ആയാലും ലാസ്റ്റ് ഗ്രേഡിന്റെ ആയാലും അതുപോലെ തന്നെ എൽ പി യു പി അടക്കമുള്ള എല്ലാ പരീക്ഷകളിലും ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതിയെ കുറിച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് പത്തരം ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ അതിൻ്റെ സ്കോറ് നേടിയെടുക്കാൻ എന്ത് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പത്ത് പതിനൊന്ന് ക്ഷേമ പദ്ധതികളും അതിൻ്റെ ഡേറ്റും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഡേറ്റിന് എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ ആ വർഷം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ അപ്പം രണ്ടായിരത്തി അഞ്ചാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് എന്ന വർഷമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് തെറ്റിക്കാതെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു വീഡിയോ ആണെങ്കിൽ കൂടി എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നുള്ള കമൻസും നിങ്ങൾ രേഖപ്പെടുത്തണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ നിന്നോട് പറയാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ ആദ്യം തന്നെ ഐ സി ഡി എസ് ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെ ഐ സി ഡി എസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ രണ്ടിനാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ ഗാന്ധി ജയന്തി ദിനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ഐ സി ഡി എസ് സ്റ്റാർട്ട് ചെയ്തത് അടുത്ത ജവഹർ റോസ്ഗാർ യോജന ജവഹർ റോസ്ഗാർ യോജന എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഒന്നിന് അല്ലെ ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനാണ് ജവഹർ റോസ്ഗാർ യോജന സ്റ്റാർട്ട് ചെയ്തത് അടുത്ത നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കുടുംബശ്രീ അല്ലെ കുടുംബശ്രീ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തത് എത്രയോ തവണ പി എസ് സി ചോദിച്ച ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴ് ആ വർഷവും ചോദിച്ചിട്ടുണ്ട് ഡേറ്റ് വി ഉൾപ്പെടുത്തിക്കൊണ്ടും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തെന്താണ് അന്ത്യോദയ അന്ന യോജന അല്ലെ എ എ വൈ ഏത് വർഷമാണ് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് എ എ വൈ ലോഞ്ച് ചെയ്തത് അടുത്തെന്താണ് ആ വാൽമീകി ആവാസ് യോജനയാണ് അല്ലേ ഏത് വർഷമാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ രണ്ടിനാണ് വാൽമീകി ആവാസ് യോജന മറ്റതോ ആ മറ്റേത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് എ എ വൈ ലോഞ്ച് ചെയ്തത് മാറിപ്പോവരുതേ രണ്ടായിരവും രണ്ടായിരത്തി ഒന്നും ആണ് അടുത്തത് കുറെ തവണ ചോദിച്ചതാണ് ഭാരത നിർമ്മാണം അല്ലെ ഭാരത നിർമ്മാണം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ആ സ്കീമിൽ എങ്കിലും ഭാരത നിർമ്മാണം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനാറിനാണ് ലോഞ്ച് ചെയ്തത് ഭാരത നിർമ്മാൺ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനാറിന് ലോഞ്ച് ചെയ്തു അടുത്തത് എൻ ആർ ഐ ജി പി അല്ലേ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് അല്ലേ എൻ ആർ ഐ ജി പി എന്താണ് രണ്ടായിരത്തി ആറ് ഫിബ്രുവരി രണ്ടാണ് രണ്ടായിരത്തി ആറ് ഫിബ്രുവരി രണ്ടിനാണത് ലോഞ്ച് ചെയ്തത് അപ്പം നമുക്ക് നോക്കാം ഈ പാർട്ടിൽ പ്രധാനമായിട്ടും മുൻകാലത്ത് ചോദിച്ച കാര്യങ്ങൾ ഒന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് വന്ന് ഐ സി ഡി എസ് ആണ് മറന്നു പോയത് രണ്ടാമത് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് വന്ന് കുടുംബശ്രീ പിന്നെ ഭാരത നിർമ്മാണിൻ്റെ വർഷം ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചാണ് പിന്നെ ഇത് വളരെ ഫേമസ് ആണ് ഇമ്പോർട്ടന്റ് ആണ് പല പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട് അല്ലെ എൻ ആർ ഐ ജി പി എന്നാണ് രണ്ടായിരത്തി ആറ് ഫിബ്രുവരി രണ്ടിനാണ് അപ്പൊ ഐ സി ഡി എസ് കുടുംബശ്രീ ഭാരത നിർമ്മാൻ എൻ ആർ ഐ ജി പി അല്ലെ ഐ സി ഡി എസ് ഓർത്തുവെക്കണം കുടുംബശ്രീ ഓർത്തു വെക്കണം ഭാരത നിർമ്മാണം പഠിച്ചു വെക്കണം എൻ ആർ ഐ ജി പിയും മറന്നു പോകാൻ പാടില്ല ഓക്കെ അതാണ് ഈ പാർട്ടി എന്നുള്ളത് പക്ഷെ ഇതിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ മെമ്മറിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം അടുത്തതായി മേക്ക് ഇൻ ഇന്ത്യ അല്ലെ വളരെ ഫേമസ് ആണ് മേക്ക് ഇൻ ഇന്ത്യ ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ഇൻ ഇന്ത്യ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ആ വർഷം പഠിച്ചു വെക്കണേ രണ്ടായിരത്തി പതിനാല് സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെ സ്വച്ഛ് ഭാരത് അഭിയാൻ ഏത് വർഷമാണ് അതും രണ്ടായിരത്തി പതിനാലിലാണ് പക്ഷെ ഡേറ്റ് വ്യത്യാസമുണ്ട് ഗാന്ധി ജയന്തി ദിനത്തിലാണ് രണ്ടായിരത്തി പതിനാല് ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ രണ്ടിനാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ ലോഞ്ച് ചെയ്തത് അടുത്തത് ഡിജിറ്റൽ ഇന്ത്യ ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിനാണ് അല്ലെ ഇപ്പൊ ജൂലൈ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിനാണ് എന്ത് ഡിജിറ്റൽ ഇന്ത്യ നിലവിൽ വരുന്നത് അടുത്തത് ആയുഷ്മാൻ ഭാരത് ആണ് അല്ലെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നാണ് വന്നത് അത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അല്ലെ ആയുഷ്മാൻ ഭാരത് പദ്ധതി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് നിലവിൽ വന്നത് ഇനി പ്രധാനമന്ത്രി കിസാൻ സ്കീം അല്ലെ പ്രധാനമന്ത്രി കിസാൻ സ്കീം എന്നാണ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിന് വന്ന സ്കീം ഏതാണ് പ്രധാനമന്ത്രി കിസാൻ സ്കീമാണ് ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം മേക്ക് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് സ്വച്ഛ് ഭാരത് അഭിയാൻ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് ഡിജിറ്റൽ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്ന് ആയുഷ്മാൻ ഭാരത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ലാസ്റ്റ് പ്രധാനമന്ത്രി കിസാൻ അല്ലെ പ്രൈം മിനിസ്റ്റർ കിസാൻ ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാല് ഇതിലും കൂടുതൽ തവണ ചോദിച്ച കുറച്ച് പാർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം ഒന്ന് മേക്ക് ഇൻ ഇന്ത്യ അല്ലെ ഓർത്തെക്കണം മേക്ക് ഇൻ ഇന്ത്യ എപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് ഇനി സ്വച്ഛ് ഭാരത് അഭിയാൻ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് പിന്നെ ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യയുടെ വർഷം എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് വിത്ത് ഡേറ്റും കുറെ തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പതിനാലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ രണ്ടായിരത്തി പതിനാലാണ് ഡിജിറ്റൽ ഇന്ത്യ എന്താണ് രണ്ടായിരത്തി പതിനഞ്ചിലും ആണ് നമ്മൾ ഓർത്തു വെക്കണം മാറിപ്പോയത് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറേ സ്കീംസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലെ വെറും പതിനൊന്ന് സ്കീംസ് ആണ് ക്ഷേമ പദ്ധതികൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ കേരള സർക്കാരിന്റെ തടക്കം ഉള്ള പദ്ധതികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ പദ്ധതികൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം വരാൻ പോകുന്ന എൽ ഡി സി ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ എൽ പി യു പി പരീക്ഷകളും തുടങ്ങിയ എല്ലാ പി എസ് സി പരീക്ഷകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഈ ക്ഷേമ പദ്ധതികളായിരിക്കും അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കില്ല ഓക്കെ നമുക്ക് പറയാനുള്ളത് നമ്മളൊരു എൽ പി യു പി ഓൺലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മാസ്റ്റോറായി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയും ആളുകൾക്ക് ജോയിൻ ചെയ്യാം കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത് കൂടാതെ ഇതൊരു ലേണിംഗ് ആപ്പ് അല്ല ഡയറക്റ്റ് ഇൻട്രാക്റ്റീവ് സെഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് അല്ലേ ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ എന്ത് ചെയ്യുക സെൽഫ് ലേണിംഗ് സിസ്റ്റത്തിലൂടെ കൂടെ നമ്മൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരും അതാണ് നമ്മളൊരു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കാണിച്ചിരിക്കുന്ന നയൻ വൺ ഫോർ ടു സീറോ സിക്സ് ഫൈവ് നയൻ ഫോർ ഫൈവ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നിങ്ങൾ കോൾ ചെയ്യേണ്ട വാട്സ്ആപ്പ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് വഴി കാണാം ഓക്കെ താങ്ക്